നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ അധികവും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓൺലൈൻ കാണിക്കുന്നതും നമ്മളുടെ ലാസ്റ്റ് സീൻ കാണിക്കുന്നതും. അതായത് അവസാനമായിട്ട് നമ്മൾ എപ്പോഴാണോ വാട്സാപ്പ് ഓപ്പൺ ചെയ്തത് ആ ഒരു ടൈം നമ്മളുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയും. അതിന് പകരമായി നമ്മുടെ ലാസ്റ്റ് സീൻ ഓഫ് ചെയ്ത് വയ്ക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ അതിന് വേറൊരു ദോഷവശം കൂടിയുണ്ട്, മറ്റുള്ളവരുടെ ലാസ്റ്റ് സീനും നമ്മൾക്ക് കാണാൻ കഴിയില്ല. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് ലാസ്റ്റ് സീൻ ഫ്രീസ് ചെയ്തിട്ട് ഓൺലൈൻ കാണിക്കാതെ എങ്ങനെ ചാറ്റ് ചെയ്യാം എന്നാണ്. ഞാൻ കെയ്റോസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾക്ക് വാട്സാപ്പിൽ ഓൺലൈൻ വരാതെ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനുമുള്ള സൗകര്യം ഒരുക്കി തരും. അതുപോലെ തന്നെ നമ്മളുടെ വാട്സാപ്പിൻ്റെ ലാസ്റ്റ് സീൻ അത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് എത്ര സമയം വേണമെങ്കിലും ചാറ്റ് ചെയ്യാനും കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇന്ന് ഒരു 3 മണിക്ക് വാട്സാപ്പിൽ അവസാനമായി വന്നു എന്നിരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ ഈയൊരു നമ്മൾ തരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് സീൻ എന്നും ഇന്ന് 3 മണി ആയിട്ടാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൂട്ടുകാർ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. കൂട്ടുകാർ ഗൂഗിൾ എടുത്തതിന് ശേഷം ജസ്റ്റ് കീറൂസ് ഡോട്ട് ഇൻ എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ എൻ്റെ വെബ്സൈറ്റ് കാണാൻ കഴിയും. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ നോക്കുന്നത് ആ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം അവിടെ കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് ആ ആപ്ലിക്കേഷൻ മുകളിൽ. ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് കാണാൻ കഴിയും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൂട്ടുകാർ, ഈ ഒരു മൊബൈൽ ഫോണിലെ സമയം ആദ്യമൊന്ന് ശ്രദ്ധിക്കുക. 4:45 PM ആണ് ട്യൂസ്ഡേ 9th. ഇനി നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കൂട്ടുകാർക്ക് ആദ്യമായി ഇവിടെ ഗ്രാൻഡ് പെർമിഷൻ എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. വരുന്ന എല്ലാ കൺഫർമേഷനും അലോ ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് താഴെ ഡൺ എന്ന് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കുകളെല്ലാം ഫിനിഷായി. ഇനി കൂട്ടുകാർക്ക് മുകളിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടോ താഴെയുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടോ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതായത് ഇവിടുന്ന് തന്നെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാതെ ഡയറക്റ്റ് ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഏത് മൊബൈൽ നമ്പറിലോട്ടാണോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഡയറക്റ്റ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി ഏത് വാട്സാപ്പാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയും ചാറ്റ് ചെയ്യാൻ കഴിയും. രണ്ടാമതായി സെൻഡ് എംപ്റ്റി മെസ്സേജ് എന്ന് കാണാൻ കഴിയും. അതായത് നമ്മൾക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. മൂന്നാമതായി ടെക്സ്റ്റ് റിപ്പീറ്റർ എന്ന് കാണാൻ കഴിയും. അതായത് ഒരു സന്ദേശം തന്നെ പല തവണയായിട്ട് കൂട്ടുകാർക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടുകാർക്ക് ഇവിടെ സെറ്റ് ചെയ്ത് അയക്കാൻ കഴിയും. ഇനി മൂന്നാമതായി സെൻഡ് മെസ്സേജ് ടു മൾട്ടി കോണ്ടാക്ട്സ്, അതൊരു ന്യൂ ഫീച്ചറാണ്. ഒരുപാട് കോണ്ടാക്റ്റുകൾക്ക് ഒരേ മെസ്സേജ് അറ്റ് എ ടൈമിൽ നമുക്ക് അയക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മൊബൈൽ നമ്പറിലോട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു നോക്കാം. ഇനി ഞാൻ എൻ്റെ വേറൊരു മൊബൈൽ നമ്പറിൽ നിന്നും ഈ ഒരു വാട്സാപ്പിലോട്ട് മെസ്സേജുകൾ അയക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂട്ടുകാർക്ക് കാണാൻ കഴിയും കീറൂസ് പേഴ്സണൽ എന്ന് പറയുന്ന ഈ ഒരു വാട്സാപ്പിൻ്റെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് 3:50 PM ആണ്. നമുക്ക് ഇനി ഇവിടുന്ന് മെസ്സേജ് അയച്ചു നോക്കാം. ഇവിടെ മെസ്സേജ് കൂട്ടുകാർക്ക് വന്ന് കാണാൻ കഴിയും കീറൂസ് ഓയിപ്പ് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ നമ്പറിൽ നിന്നും. നമ്മളിപ്പോഴും ഓൺലൈനൊന്നുമല്ല, ഓഫ്ലൈൻ തന്നെയാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ആ ഒരു മെസ്സേജിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മറുപടി കൊടുക്കാൻ കഴിയും. മറുപടി മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാനും ഓൺലൈൻ വരാതെ വീഡിയോ കോളും വോയിസ് കോൾ ചെയ്യാനുമുള്ള ഒരു സൗകര്യവും ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുക്കി തരുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുകാർക്ക് സമയം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും 4:56 ആണ്. എപ്പോഴാണ് നമ്മൾ അവസാനമായി വാട്സാപ്പ് ഓപ്പൺ ചെയ്തത് ആ ഒരു സമയം തന്നെയാണ് മറ്റുള്ള കൂട്ടുകാർക്ക് അവരുടെ ചാറ്റിൽ കാണാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഏതൊരു സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ലാസ്റ്റ് സീൻ ഫ്രീസ് ചെയ്തിട്ട് ഓൺലൈൻ വരാതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചാറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇന്ന് പങ്കുവെച്ച ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
നമ്മുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന കൂട്ടുകാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ഒന്ന് എനാബിൾ ആക്കി വെക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ FB പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കെയ്റോസ്.